ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ്മാൻ ട്രിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സർവീസിൻ്റെ ഡീറ്റെയിൽ പറയാൻ വേണ്ടിയാണ്. ചില ആളുകൾക്കെങ്കിലും മൂന്നാർ പോലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ചിലവർക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വെക്കേഷൻ ഹോമോ, അതല്ലെങ്കിൽ ഇച്ചിരി വരുമാനം ലഭിക്കുന്ന ഹോം സ്റ്റേസ്, കോട്ടേജസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ റിസോർട്ട്സ്, ആക്ടിവിറ്റി സെൻറ്റേഴ്സ്, ഇതൊക്കെ തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ എന്നെ ഇപ്പോൾ എൻ്റെ പല വീഡിയോസൊക്കെ കണ്ടിട്ട് വന്ന് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ ഇത് പറ്റുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാം വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ ചില ആളുകൾ നമ്മളൊരു കോണ്ടാക്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ ഫോർവേഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ചില ആളുകൾ ആഗ്രഹങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങി പോകുന്നുമുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്തരത്തിലുള്ള ആളുകൾക്കൊരു ഗൈഡൻസ് പോലെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നത്. അത് പറയാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പല ആളുകളും ചെല്ലുമ്പോൾ അവർ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണ സഹിതം എടുത്ത് പറയാം. അതായത് നമ്മളിപ്പോൾ മൂന്നാറിലൊരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുവാണ്. അതായത് ഇപ്പോൾ മൂന്നാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൂന്നാർ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ, കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളിലൊന്നാണ്. വിദേശത്ത് പോലും ഈ മൂന്നാറിന് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാറിലോട്ട് വിദേശികളും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലുള്ള ആളുകളെല്ലാം ധാരാളം എത്തുന്ന ഒരു ഇതാണ്. ഇപ്പോഴും മൂന്നാറിലെ ഡിസംബർ മാസത്തിലെ ചില ഇതിൽ പീക്ക് സെഷനുകളിൽ റൂമുകൾ കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു അത്തരത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. മൂന്നാർ ഇനിയും ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. മൂന്നാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഡെസ്റ്റിനേഷനുകളിലും ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നിയമവും കുറേ കാര്യങ്ങളൊക്കെ പലപ്പോഴും അതിനനുകൂലമല്ലാതെ വരുന്നത് കൊണ്ടാണ് അതിൽ ചില പ്രോബ്ലങ്ങൾ വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ മൂന്നാറിൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടേണ്ടി വരാറുണ്ട്. കയ്യിൽ കാശുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് മൂന്നാറിലെ സ്ഥലം മേടിച്ച് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയത്തില്ല. ഈ ഇത് അത് കേരളത്തിലെ എല്ലാ ഡെസ്റ്റിനേഷനിലും വരുന്ന ഒരിതാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത് പറയാം. അതായത് ഇപ്പം മൂന്നാറിൽ ഇപ്പം നിങ്ങൾ വരികയാണ്, മൂന്നാർ എന്ന് പറയുന്നത് ഒരു വലിയ ഡെസ്റ്റിനേഷനാണ്. വലിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൂന്നാർ ടൗണിൽ വന്നിട്ട് നമ്മളത് മൂന്നാറിൻ്റെ ഒരു സർക്കിൾ, മൂന്നാർ അവിടെ നിന്ന് ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ മൂന്നാറിൻ്റെ ഡെസ്റ്റിനേഷൻസൊക്കെ, അതായത് ഒരു ടൂറിസം സ്പോട്ടുകൾ കവർ ചെയ്യുന്ന ഒരു ഇത് വരുവാണെങ്കിൽ ഒരു സർക്കിളിൽ എറൗണ്ട് ഒരു 50 കിലോമീറ്റർ റേഡിയസിൽ ഈ ഒരു ഇത് വരും. ഈ മൂന്നാർ എന്ന് പറയുന്നത് പല സ്പോട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. മിനിമം മൂന്നാറിൽ കാഴ്ചകൾ കണ്ടു തീരണമെങ്കിൽ ഒരു 2 ഡേയ്സ് എങ്കിലും നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് വലിയൊരു ഡെസ്റ്റിനേഷനാണ് മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് വല്ല ധാരണയൊന്നും ഇല്ലാതെ ഒരു മോഹം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നെ ആളുകൾക്ക് ഇത് എവിടെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെ സ്ഥലം മേടിക്കണം എന്നതൊരു കൺഫ്യൂഷനാണ്. ഇത് എവിടെ സ്ഥലം മേടിച്ചാലാണ് കൂടുതൽ ആളുകൾ വരുന്നത്, എവിടെ സ്ഥലം മേടിച്ചാലാണ് ഒരു ഇത് പണിയാൻ പറ്റുന്നത്, എവിടെയാണ് ക്ലൈമറ്റ് കിട്ടുന്നത്, എവിടെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്, താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം എവിടെയാണ്, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊരു ധാരണ പുറമേ നിന്ന് തന്നെ ഒരാൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു, ആ സ്ഥലത്തിൻ്റെ പേപ്പറുകൾ എങ്ങനെ റെഡിയാക്കാൻ പറ്റും, പേപ്പറുകൾ എങ്ങനെ പ്രോബ്ലങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിലെ മിക്ക സ്ഥലങ്ങളുടെയും പേപ്പറുകൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ഈ മേടിച്ച സ്ഥലം വെറുതെ പോകുന്ന ഒരു ഇത് അവസ്ഥ വരും. അങ്ങനെയും ഇതുണ്ട്. അപ്പോൾ പേപ്പർ ക്ലിയറൻസ് വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ വരുന്ന ഒരു സംഗതി, ഇതിന് എത്ര എങ്ങനെ, അതായത് ഒരു ഹോം സ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു കോട്ടേജിന് എത്ര സൈസിലെ ഒരു ബിൽഡിംഗ് പണിയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിൽഡിംഗ് അതിൻ്റെ പെർമിറ്റ് കിട്ടുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അതും പുറമേ നിന്ന് തന്നെ ആളുകൾക്കൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞൊരു ഹോം സ്റ്റേക്ക് പണിത് അതിനുള്ള ലൈസൻസിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഈ ലൈസൻസ് കിട്ടിയാൽ ഇത് എങ്ങനെയാണ് ഹോം സ്റ്റേ റൺ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും പലർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ മുന്നേ പറഞ്ഞുള്ള ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും, പ്രധാനപ്പെട്ട അല്ല മിക്ക ടൂറിസം ഡെസ്റ്റിനേഷനുകളിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ A to Z, അതായത് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ഒരു ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ലാൻഡ് അവിടെ സെറ്റ് ചെയ്ത് അതിൻ്റെ അവിടെ ബിൽഡിംഗ് അല്ലെങ്കിൽ അതിന് ഹോം സ്റ്റേ ആണോ എന്താണോ അത് തൊട്ട് അതിൻ്റെ
മാർക്കറ്റിംഗ് സൈഡ് വരെ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ആക്ടിവിറ്റി സെൻറ്റർ എന്തായാലും അത് ആളുകളിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. ഇത് ഞങ്ങളുടെ ഒരു സർവീസാണ്, ഞാൻ മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളിൽ തന്നെ പല ആളുകൾ, ആർക്കിടെക്ട് ഉണ്ട്, അതുപോലെ തന്നെ ബിൽഡേഴ്സ് ഉണ്ട്, അങ്ങനെ പല ആളുകൾ ചേർന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.